നമസ്കാരം. നമ്മൾ ഇന്ത്യക്കാരായി ജനിച്ചതിൽ അഭിമാനിക്കേണ്ടത് നമ്മുടെ അയൽ രാജ്യത്തെ ജനാധിപത്യ വിരുദ്ധ പ്രക്ഷോഭങ്ങളും അതിൻ്റെ തിരിച്ചടികളുമൊക്കെ കാണുമ്പോഴാണ്. മുക്കാൽ നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന രണ്ട് അയൽ രാജ്യങ്ങൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ കാണുമ്പോൾ, നമ്മുടെ അയൽ രാജ്യമായ നമ്മുടെ സംസ്കാരം പങ്കുവയ്ക്കുന്ന ശ്രീലങ്കയും നേപ്പാളുമൊക്കെ നേരിടുന്ന പ്രതിസന്ധി കാണുമ്പോൾ നമ്മൾ അഭിമാനിക്കണം. ഇന്ത്യക്കാരായി ജനിച്ചതിൽ ഇന്ത്യയുടെ ജനാധിപത്യം ഒരിക്കലും അട്ടിമറിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യൻ പട്ടാളക്കാരുടെ, ഇന്ത്യൻ സൈന്യത്തിൻ്റെ ജനാധിപത്യ ബോധം തന്നെയാണ് നമ്മുടെ അഭിമാനവും നേട്ടവും. ഇന്ത്യൻ സേനയാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സേനകളിലൊന്ന്. വേണമെങ്കിൽ ഇന്ത്യൻ സേനയ്ക്ക് രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിച്ച് ഭരണം പിടിക്കാം. പക്ഷെ നമ്മുടെ ഭരണഘടനയും നമ്മുടെ ജനാധിപത്യവും ഉൾക്കൊള്ളുന്നവർ തന്നെയാണ് സൈന്യം എന്നതുകൊണ്ട് അവരൊരിക്കലും അതിന് ശ്രമിച്ചിട്ടില്ല, ഇനിയും ശ്രമിക്കുകയുമില്ല. പാകിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ സൈനിക അട്ടിമറിയുടെ ദുരന്തം ഏറെ തവണ അനുഭവിച്ചവരാണ്. പാകിസ്ഥാനിൽ ഇപ്പോൾ പേരിന് മാത്രം ജനാധിപത്യമുണ്ടെങ്കിലും ജനങ്ങൾ തെരുവിലാണ് പട്ടിണി മറികടക്കാൻ. ബംഗ്ലാദേശിൽ കഴിഞ്ഞ 15 വർഷമായി ആ രാജ്യം ഭരിച്ചിരുന്ന പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയം തേടി എത്തേണ്ടി വന്നിരിക്കുന്നു. അവർ ഒരുപക്ഷെ ഒരിക്കലും ഇനി ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകണമെന്നില്ല. അവർ ബ്രിട്ടനിലേക്ക് അഭയം പ്രാപിച്ചേക്കും എന്ന റിപ്പോർട്ടുണ്ട്. ഇന്ത്യയിലും സുരക്ഷിതമല്ല എന്ന് കരുതുന്നതുകൊണ്ട്, അവർക്ക് ശിഷ്ടകാലം സുഖമായി ജീവിക്കാനുള്ള സമ്പത്തുള്ളതുകൊണ്ട് അവർ രാഷ്ട്രീയ അഭയം തേടി ലണ്ടനിലേക്ക് പോകാനാണ് സാധ്യത. ഇന്ത്യ വളരെ ശ്രദ്ധയോടും കരുതലോടുമാണ് ബംഗ്ലാദേശിലെ നടപടികൾ വീക്ഷിക്കുന്നതും നിലപാടെടുക്കുന്നതും. ഇന്ത്യയുടെ സുഹൃത്തായ ഷെയ്ഖ് ഹസീന പ്രാണൻ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മൾ അനുമതി കൊടുത്തു. കേവലം 45 മിനിറ്റ് മാത്രമായിരുന്നു ജീവൻ രക്ഷിക്കാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് ബാക്കിയുണ്ടായിരുന്നത്. പട്ടാളം അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഷെയ്ഖ് ഹസീനയ്ക്ക് അന്ത്യശാസനം കൊടുത്തു. വേണമെങ്കിൽ ഒരു ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് വിട്ടോളൂ, 45 മിനിറ്റിനുള്ളിൽ രാജ്യം വിടണം, അല്ലെങ്കിൽ ജീവൻ ബാക്കിയുണ്ടാവില്ല. തൻ്റെ പിതാവും ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവും ആദ്യ പ്രസിഡന്റുമൊക്കെ ആയിരുന്ന മുജിബുർ റഹ്മാനെ പട്ടാളം കൂട്ടക്കൊല ചെയ്തതിൻ്റെ നടുക്കം ഇതുവരെ മാറിയിട്ടില്ലാത്ത പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അപ്പോൾ തന്നെ മോദിയെ വിളിച്ച് സഹായം അപേക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയും സഹോദരിയും പറന്നെത്തിയ ബംഗ്ലാദേശിൻ്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ ഡൽഹിക്ക് സമീപമുള്ള ഹിൻഡൻ വ്യോമതാവളം തുറന്നുകൊടുത്തു. അതീവ സുരക്ഷയോടെയാണ് വ്യോമതാവളത്തിൽ ഇന്ത്യ ഷെയ്ഖ് ഹസീനെ ഇറക്കിയത്. രഹസ്യമായി സുരക്ഷിതമായ താമസ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനയെ. ബ്രിട്ടനിലേക്ക് പോകുന്നതുവരെ ഇന്ത്യൻ സേനയുടെ സുരക്ഷയിൽ അവർ കഴിയും. പ്രധാനമന്ത്രി മോദിയുടെ വസതിയിൽ സൈനിക തലവന്മാരുടെയും അതിർത്തി രക്ഷാസേന മേധാവികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം അടിയന്തരമായി ചേർന്നിരുന്നു. ബംഗ്ലാദേശിനോട് ചേർന്നുള്ള അതിർത്തികളിലൊക്കെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ അറിയാതെ പോകുന്ന ഒരു കാര്യം, ബംഗ്ലാദേശ് ഇന്ത്യക്കകത്തുള്ള ഒരു രാജ്യമാണ് എന്നതാണ്. ഇന്ത്യയെ ചുറ്റിപ്പറ്റിയാണ് ബംഗ്ലാദേശ് സ്ഥിതി ചെയ്യുന്നത്. ബംഗ്ലാദേശിൻ്റെ അയൽ രാജ്യം ഇന്ത്യ മാത്രമാണ്, വേറൊരു വശത്ത് കടലാണെന്നോർക്കണം. ബംഗ്ലാദേശിന് ചുറ്റിനും ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൻ്റെ സുരക്ഷ ഇന്ത്യയുടെ കൂടെ സുരക്ഷയാണ്. ആ ജാഗ്രതയാണ് ഇന്ത്യൻ ഭരണകൂടം ഇന്നലെ കാട്ടിയത്. അതേസമയം പട്ടാള അട്ടിമറിയിൽ നീറി ബംഗ്ലാദേശ് ജനത അരാജകത്വത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ബംഗ്ലാദേശിൽ എവിടെയും കലാപമാണ്. കടകളും സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളുമൊക്കെ അഗ്നിക്കരയാക്കുന്നു. ക്രിമിനലുകൾ തെരുവിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. ജയിലുകൾ പലതും തകർത്ത് ക്രിമിനലുകൾ പുറത്തേക്ക് വരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസുമൊക്കെ ഓടിയൊളിച്ചിരിക്കുന്നു. അതേസമയം സൈന്യമാവട്ടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നാട് കത്തുകയാണ്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ 15 വർഷം ബംഗ്ലാദേശ് ഭരിച്ച, ഇനി 5 വർഷം കൂടി ഭരിക്കുന്നതിനെ കഴിഞ്ഞ ജനുവരിയിൽ ബംഗ്ലാദേശ് ജനത അനുമതി കൊടുത്ത അവാമി ലീഗ് നേതാക്കളെ വഴിയിലിട്ട് ചുട്ടുകൊല്ലുകയാണ് ജനക്കൂട്ടം. ജനക്കൂട്ടമെന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള രാഷ്ട്രീയ മതസംഘടനകളും വിദ്യാർത്ഥി പ്രക്ഷോഭകരുമാണ്. ബംഗ്ലാദേശിൻ്റെ ഈ ദുരവസ്ഥയുടെ പ്രധാന കാരണം ജമാഅത്ത് ഇസ്ലാമി എന്ന പാകിസ്ഥാൻ സംഘടന തന്നെയാണ്. പാകിസ്ഥാനിൽ തുടങ്ങി ഇന്ത്യയിലും ബംഗ്ലാദേശിലും ബ്രിട്ടനിലും വരെ പടർന്നു പിടിച്ച
ജമാഅത്ത് ഇസ്ലാമി ഒരു ഭീകര സംഘടനയെ പ്രഖ്യാപിച്ച് ഷെയ്ഖ് ഹസീന നിരോധിച്ചിരുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ പല നേതാക്കളെയും കുറ്റകൃത്യത്തിന് വിചാരണ നേരിട്ട് വധശിക്ഷയ്ക്ക് പോലും വിധിക്കപ്പെട്ടിരിക്കുന്നു. പൂർണ്ണമായും കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചതോടെ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് ഈ പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ചത്. എക്കാലത്തും ബംഗ്ലാദേശിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരാണ്. മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനെതിരെ പോരാടി ബംഗ്ലാദേശ് രൂപം കൊടുക്കുന്നതിന് നിർണായക പങ്ക് വഹിച്ചത് ധാക്ക സർവകലാശാലയായിരുന്നു. പാക് പട്ടാളത്ത് ചെറുത്തുനിന്ന് തോൽപ്പിക്കാൻ അനേകം ധാക്ക സർവകലാശാല വിദ്യാർത്ഥികളാണ് ജീവൻ കൊടുത്തത്. അതിനു മുമ്പ് ഏകീകൃത പാകിസ്ഥാൻ ആയിരുന്നപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശ് പ്രവിശ്യയിൽ ഉറുദു ദേശീയ ഭാഷയാക്കാനുള്ള ശ്രമത്തെ ചെറുത്തു തോൽപ്പിച്ചത് ദീർഘകാലം നീണ്ട പ്രക്ഷോഭത്തിനൊടുവിലായിരുന്നു. ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നയിച്ച ആ പ്രക്ഷോഭം വിജയിച്ചാണ് ബംഗ്ലാ ഭാഷയെ മാതൃഭാഷയാക്കി നിലനിർത്തിയത്. അത്തരം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ ഒരു തനി ആവർത്തനം തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി പാകിസ്ഥാൻ പിന്തുണയോടെ ബംഗ്ലാദേശിലും നടപ്പിലാക്കിയത്. ഒരു മാസം മുമ്പ് ജൂലൈ മാസം 1 ധാക്ക സർവകലാശാലയിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് അക്രമാസക്തമാവുകയും 200 പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്യുന്ന വിധത്തിലേക്ക് വളർന്നത്. ധാക്ക സർവകലാശാലയിലെ സോഷ്യോളജി വിദ്യാർത്ഥിയായ നാഹിദ് ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ തുടങ്ങിവെച്ച ആ കലാപത്തിനൊടുവിലാണ് സൈനിക നടപടി ഉണ്ടാവുന്നതും ഷെയ്ഖ് ഹസീന ജീവൻ പേടിച്ച് നാടുവിട്ടതും. 1971 ഇന്ത്യയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ബംഗ്ലാദേശ് ഭരിച്ചിരുന്നത് ഈ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മുജീബുർ റഹ്മാനായിരുന്നു. 75 ബംഗ്ലാദേശിന്റെ പ്രസിഡന്റായിരുന്ന മുജീബുർ റഹ്മാനെ സൈനിക അട്ടിമറിയിലൂടെ കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് 15 ബംഗ്ലാദേശിൽ പട്ടാള ഭരണമായിരുന്നു. 90 ഭാഗികമായി ജനാധിപത്യം തിരിച്ചു വന്നു. 96 ആദ്യമായി മുജീബുർ റഹ്മാന്റെ മകളായ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയാകുന്നു. എന്നാൽ 2001 ബീഗം ഖാലിദാസിയായ്ക്ക് മുമ്പിൽ ഷെയ്ഖ് ഹസീനയുടെ അവാമി പാർട്ടി തോറ്റടങ്ങുന്നു. 2007 വീണ്ടും ബംഗ്ലാദേശ് പട്ടാള ഭരണത്തിന് കീഴിലാകുന്നു. 2008 വലിയ ഭൂരിപക്ഷത്തോടെയാണ് പിന്നീട് ഷെയ്ഖ് ഹസീന അധികാരത്തിലെത്തിയത്. അന്ന് മുതൽ ഇന്ന് വരെ ബംഗ്ലാദേശിനെ ഭരിച്ചിരുന്നത് ഹസീനയായിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ 4 ഭരിക്കാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശ് ജനത ക്ലീൻ ചിറ്റ് നൽകി. പക്ഷെ അപ്പോഴേക്കും സൈന്യം വീണ്ടും അട്ടിമറിയുമായി രംഗത്തെത്തി. ധാക്ക ഡിഫൻസ് അക്കാദമിയിൽ ചേരുന്നതിന് മുൻപ് ബ്രിട്ടനിലെ കിങ്സ് കോളേജിൽ പോയി പ്രതിരോധ വിഷയത്തിൽ ഉന്നത ബിരുദം നേടിയ ഇപ്പോഴത്തെ സൈനിക മേധാവി ജനറൽ വഖാർ ഉസ്മാൻ എന്ന 58 1.5 മുമ്പാണ്, കൃത്യമായി പറഞ്ഞാൽ June 23 ബംഗ്ലാദേശിന്റെ സൈനിക മേധാവിയായി ചുമതലയേൽക്കുന്നത്. ഇതിനു മുമ്പ് ചീഫ് ഓഫ് സ്റ്റാഫായിരുന്ന വഖാർ ഉസ്മാൻ സൈന്യത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കിയതിനു ശേഷമാണ് ഷെയ്ഖ് ഹസീനയെ അട്ടിമറിക്കാൻ തീരുമാനിച്ചത്. സൈന്യത്തിന്റെ പിന്തുണ കൂടി ഉറപ്പിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം കത്തിപ്പടർന്നത്. സൈന്യ മേധാവി ഇന്നലെ പത്രസമ്മേളനം നടത്തി ജനങ്ങളോട് പറഞ്ഞത് ഞാൻ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പു നൽകുന്നുവെന്നാണ്. 1997 മുതൽ 2000 സൈനിക മേധാവിയായിരുന്ന മുസ്തിഫിസർ റഹ്മാന്റെ മകളാണ് വഖാർ ഉസ്മാന്റെ ഭാര്യ. 75 രാഷ്ട്രപിതാവ് കൂടിയായ തന്റെ പിതാവിനെ കണ്ണിൽ ചോരയില്ലാത്ത സൈന്യം ക്രൂരമായി കൊലപ്പെടുത്തിയതിന്റെ ഓർമ്മകൾ വേട്ടയാടുന്ന ഷെയ്ഖ് ഹസീന ഭാഗ്യപരീക്ഷണത്തിൽ നിൽക്കാതെ ഇന്ത്യയിലേക്ക് സ്ഥലം വിടുകയായിരുന്നു. ബംഗ്ലാദേശിന്റെ ദുർവിധി തുടങ്ങിയതേയുള്ളൂ. ഇനി പട്ടാള ഭരണത്തിന്റെ ഭീകരതയായിരിക്കും ബംഗ്ലാദേശിനെ ഭരിക്കുക. നാടുനീളെ അക്രമം അഴിച്ചുവിട്ട് കലാപകാരികൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. അവരുടെ അക്രമത്തിൽ വെന്തു നീറുകയാണ് ഒരു ജനത. ആര് രക്ഷിക്കാൻ എത്തും എന്ന് ആർക്കുമറിയില്ല. ഇനി പതിയെ സൈന്യം ഓരോ തെരുവും കീഴടക്കി അക്രമികളെ തുരത്തുന്നതുവരെ ബംഗ്ലാദേശിൽ സമാധാനമുണ്ടാകില്ല. നല്ല അയൽക്കാരായ ഇന്ത്യ അവിടെ സംഭവിക്കുന്നത് എന്തെന്നറിയാൻ സൂക്ഷ്മതയോടെ കാതും കണ്ണും കൂർപ്പിച്ചിരിക്കുന്നു.